ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ കണക്സ് ഹെൽത്ത് ന്യൂട്രീഷൻ. നൗ ഐ എം ടോക്ക് അബൌട്ട് ഇൻ ദിസ് വീഡിയോ ടോപ്പ് ആന്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ആൻഡ് പ്രോ ഇൻഫ്ലമേറ്ററി ഫുഡ്സ്, ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ഫുഡ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെൽത്തി ഡയറ്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രാധാന്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഹെൽത്തി ഫുഡ്സിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, മീറ്റ്, പോൾട്രി, ഫിഷ്, ഗ്രെയിൻസ് ആൻഡ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ്, ഡയറി ആൻഡ് ഡയറി ആൾട്ടർനേറ്റീവ്സ്, സോസസ്, കോണ്ടിമെന്റ്സ് ആൻഡ് സ്പൈസസ്, ഡിസേർട്ട്, ബിവറേജ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി പ്രോ ഇൻഫ്ലമേറ്ററി ഫുഡ്സ്, അതായത് നാം കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളെ കുറിച്ചും നമുക്ക് അതിനകത്ത് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നത് നന്നായിരിക്കും. അതിൽ പ്രധാനപ്പെട്ടത് റിഫൈൻഡ് ഗ്രെയിൻസ്, ഹോൾ ഗ്രെയിൻസ്, ഗ്രെയിൻ ഫ്ലവർ പ്രൊഡക്ട്സ്, ഡീപ് ഫ്രൈഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, മോസ്റ്റ് പാക്കേജ്ഡ് ഫുഡ്സ്, ഗ്രെയിൻ ഫെഡ് മീറ്റ്സ്, ഗ്രെയിൻ ഫെഡ് എഗ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, സോഡ പോപ്പ്, മോസ്റ്റ് കൊമേഴ്സ്യൽ സലാഡ് ഡ്രസ്സിംഗ്, ട്രാൻസ്ഫാറ്റ്സ്, മാർഗ്രൈൻ, സം ഓയിൽസ് ലൈക്ക് കോൺ, സൺഫ്ലവർ, സഫ്ലവർ, സോയാബീൻ ഓയിൽസ് എക്സെട്ര. അപ്പൊ ഇത്തരം ഫുഡുകൾ നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരോഗ്യകരമായ ഭക്ഷണം, ഹെൽത്തി ഡയറ്റ്. ഭക്ഷണത്തിലൂടെ കുടലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിനും കൊഴുപ്പ് കത്തിക്കുന്ന ഹോർമോണുകളെ പിന്തുണയ്ക്കുന്നതിനും വളരെ പ്രധാനമാണ്. ബാക്ടീരിയകൾ ദഹനനാളത്തിൽ വസിക്കുകയും ഹോർമോണുകൾ സംവേദനം ചെയ്യുന്നതിലൂടെ ശരീരവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. കുടൽ ബാക്ടീരിയയുടെ സന്തുലിതാവസ്ഥയിലെ ഏതെങ്കിലും തടസ്സം ശരീരത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും പോഷക ആഹാരക്കുറവിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും അത് അനാരോഗ്യകരമായ ഭക്ഷണ ആസക്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. വിവിധതരം പഴങ്ങളും പച്ചക്കറികളും പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ഭക്ഷണങ്ങളും അടങ്ങിയ സമീകൃത ആഹാരം കുടലിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ആരോഗ്യകരമായ ബാക്ടീരിയകൾ എന്നിവ ഉറപ്പാക്കുന്നു. ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഇൻസുലിൻ കുതിച്ചുചാട്ടം തടയുന്നതിന്, രക്തത്തിലെ പഞ്ചസാര സ്ഥിരപ്പെടുത്താനും സഹായിക്കും. ഇരുണ്ട ഇലക്കറികൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾ, സമ്പന്നമായ മഗ്നീഷ്യം, അഡിപ്പോനെക്റ്റിൻ്റെ അളവ് സ്വാഭാവികമായി ഉയർത്താൻ സഹായിക്കും. ഈ ഭക്ഷണങ്ങളിൽ സ്വാഭാവികമായും മൂഡ് ബൂസ്റ്റിംഗ് ഹോർമോണുകളെ ഉയർത്തുന്ന പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇത് താൽക്കാലിക സംതൃപ്തി മാത്രം നൽകുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ സഹായിക്കുന്നു. അഡാപ്റ്റജനിക് സസ്യങ്ങൾക്ക് മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും മാനസിക പ്രകടനത്തെ പിന്തുണയ്ക്കാനും ക്ഷീണം നേരിടാനും കൊഴുപ്പ് കത്തിക്കുന്ന ഹോർമോണുകളെ പിന്തുണയ്ക്കാനും സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതിലൂടെ ലിബിഡോ വർദ്ധിപ്പിക്കാനും കഴിയുന്നതാണ്. സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവിംഗ് ഡയറ്റ്, ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെ? കിമ്മി, കെഫീർ, സോർക്രോട്ട്, തേങ്ങാവെള്ളം, കരിക്കുവെള്ളം എന്നിവ കഴിച്ച് കുടലിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കുക. 100% പുല്ല് തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളുടെ മാംസം, വെളിച്ചെണ്ണ, ആഴക്കടലിൽ പിടിക്കുന്ന സാൽമൺ ഫിഷ്, ചിയാവിറ്റുകൾ എന്നിവ പോലുള്ള ഫാറ്റി ആസിഡ് അടങ്ങിയ കൂടുതൽ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കഫീൻ,
കോർട്ടിസോളിന്റെ അളവ് ഉയർത്തുന്നു, നിങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക, അതിനായി ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാ സംസ്കരിച്ച പഞ്ചസാരയും ശുദ്ധീകരിച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. റോഡിയോള, കോർഡിസെപ്സ്, ഹോളി ബേസിൽ, സൈബീരിയൻ ജിൻസിങ് എന്നിവയുൾപ്പെടെ നിങ്ങളുടെ ഭക്ഷണത്തിൽ അഡാപ്റ്റജനിക് സസ്യങ്ങൾ ഉൾപ്പെടുത്തുക. അവക്കാഡോ, ബദാം, മത്തങ്ങ വിത്തുകൾ, ചീര, കാലെ എന്നിവ പോലുള്ള മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് വർദ്ധിപ്പിക്കുക. ഹൗ ഡു ഹെൽത്തി ഡയറ്റ്? ആരോഗ്യകരമായ ഭക്ഷണക്രമം എങ്ങനെയാണ് സാധ്യമാക്കുക? ആരോഗ്യകരമായ ഭക്ഷണക്രമം നിലനിർത്തുന്നതിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന സമീകൃത ആഹാരം തിരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടുന്നു. പിന്തുടരേണ്ട ചില പ്രധാന തത്വങ്ങൾ അഥവാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പലതരം ഭക്ഷണങ്ങൾ കഴിക്കുക. പച്ചക്കറികളും പഴങ്ങളും പ്രതിദിനം കുറഞ്ഞത് 5 സെർവിങ്സ് ലക്ഷ്യം വയ്ക്കുക. അവ വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവയാൽ സമ്പന്നമാണ്. മുഴുവൻ ധാന്യങ്ങൾ അഥവാ ഹോൾ ഗ്രെയിൻ ധാന്യങ്ങൾ. ശുദ്ധീകരിച്ച ധാന്യങ്ങളെക്കാൾ ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഹോൾ ഗോതമ്പ്, ബ്രൗൺ റൈസ്, കിനോവ, ഓട്സ് എന്നിവ ഉദാഹരണങ്ങളാണ്. പ്രോട്ടീൻ, മെലിഞ്ഞ മാംസം, കോഴി, മത്സ്യം, ബീൻസ്, പഴവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പരിപ്പ്, വിത്തുകൾ എന്നിങ്ങനെ വിവിധ പ്രോട്ടീൻ ഉറവിടങ്ങൾ ഉൾപ്പെടുത്തുക. ഡയറി അല്ലെങ്കിൽ ഇതര മാർഗങ്ങൾ. കൊഴുപ്പ് കുറഞ്ഞതോ കൊഴുപ്പില്ലാത്തതോ ആയ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ബദാം മിൽക്ക് അല്ലെങ്കിൽ സോയ മിൽക്ക് പോലുള്ള ഫോർട്ടിഫൈഡ് നോൺ ഡയറി ഇതര മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക. 2, ബാലൻസ് മാക്രോ ന്യൂട്രിയൻറ്റുകൾ. കാർബോഹൈഡ്രേറ്റുകൾ, ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ സങ്കീർണമായ ഹൈഡ്രേറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും പഞ്ചസാരയും അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. പ്രോട്ടീനുകൾ പേശികളുടെ അറ്റകുറ്റപ്പണികൾക്കും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. മെലിഞ്ഞ മാംസം, മത്സ്യം, മുട്ട, ഡയറി, ബീൻസ്, അണ്ടിപ്പരിപ്പ് എന്നിവ ഉൾപ്പെടുത്തുക. കൊഴുപ്പ്. ആരോഗ്യകരമായ കൊഴുപ്പുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഹോർമോൺ ഉൽപാദനത്തിനും വളരെ പ്രധാനമാണ്. അവക്കാഡോ, പരിപ്പുകൾ, വിത്തുകൾ, ഒലീവ് ഓയിൽ എന്നിവ പോലുള്ള ഉറവിടങ്ങൾ ഉൾപ്പെടുത്തുക. പൂരിത കൊഴുപ്പുകളും ട്രാൻസ്ഫാറ്റുകളും പരിമിതപ്പെടുത്തുക. 3, നിയന്ത്രണ ഭാഗങ്ങളുടെ വലിപ്പം. ഭാഗങ്ങളുടെ വലിപ്പം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് ചെറിയ പ്ലേറ്റുകൾ ഉപയോഗിക്കുക. അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ ശരീരത്തിന്റെ വിശപ്പും പൂർണ്ണതയും ശ്രദ്ധിക്കുക. 4, ജലാംശം നിലനിർത്തുക. ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുക. പഞ്ചസാര പാനീയങ്ങൾ, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. 5, പഞ്ചസാരയും ഉപ്പും വളരെ പരിമിതപ്പെടുത്തുക. പഞ്ചസാരയുടെയും സോഡിയത്തിൻ്റെയും അളവ് നിരീക്ഷിക്കാൻ ഭക്ഷണ ലേബലുകൾ പരിശോധിക്കുക. ഉപ്പിനെ ആശ്രയിക്കുന്നതിന് പകരം ഭക്ഷണത്തിന് രുചി നൽകാൻ ഔഷധ സസ്യങ്ങളും മസാലകളും ഉപയോഗിക്കുക. 6, ആസൂത്രണം ചെയ്ത് ഭക്ഷണം തയ്യാറാക്കുക. അനാരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ നിങ്ങളുടെ ഭക്ഷണവും ലഘുഭക്ഷണവും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. ചേരുവകളും ഭാഗങ്ങളുടെ വലിപ്പവും നിയന്ത്രിക്കാൻ വീട്ടിൽ കൂടുതൽ തവണ പാചകം ചെയ്യുക. 7, മനസ്സോടെയുള്ള ഭക്ഷണം. വിശപ്പിന്റെയും പൂർണതയുടെയും സിഗ്നലുകൾ നന്നായി തിരിച്ചറിയാൻ സാവധാനത്തിലും ശ്രദ്ധ വ്യതിചലിക്കാതെയും കഴിക്കുക. നിങ്ങളുടെ ഭക്ഷണം ആസ്വദിച്ച് അതിൻ്റെ രുചികളും ഘടനകളും ശ്രദ്ധിക്കുക.
എട്ട് പതിവ് ഭക്ഷണവും ലഘുഭക്ഷണവും. ഉയർന്ന നില ഊർജ നില നിലനിർത്താനും പിന്നീട് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും പതിവായി ഭക്ഷണവും ആരോഗ്യകരമായ ലഘുഭക്ഷണങ്ങളും കഴിക്കുക. ഒമ്പത് പോഷക ആഹാര ലേബലുകൾ വായിച്ച് മനസ്സിലാക്കി കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് അറിവുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പോഷക ആഹാര ലേബലുകൾ വായിക്കാനും മനസ്സിലാക്കാനും പഠിക്കുക. പത്ത് മോഡറേഷൻ പരിശീലിക്കുക. ഇടയ്ക്കിടെ ട്രീറ്റുകൾ ആസ്വദിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഭക്ഷണത്തിലെ മിതത്വവും സന്തുലിതവുമാണ് വളരെ പ്രധാനപ്പെട്ടത്. സന്തുലിതമായ പ്രതിദിന മെനുവിന്റെ ഉദാഹരണം നോക്കാം. പ്രഭാത ഭക്ഷണം: മുഴുവൻ ധാന്യം, അതായത് ഹോൾ ഗ്രെയിൻസുകൾ, ഓട്സ്, പുതിയ സരസഫലങ്ങൾ എന്നിവ ചേർത്ത ഭക്ഷണങ്ങൾ. കൊഴുപ്പ് കുറഞ്ഞ ഒരു ഗ്ലാസ് പാൽ അല്ലെങ്കിൽ സസ്യാധിഷ്ഠിത ബദൽ സംവിധാനം. സ്നാക്ക്: ആപ്പിൾ അല്ലെങ്കിൽ വാഴപ്പഴം പോലെയുള്ള ഒരു പഴം, ഒരു പിടി ബദാം എന്നിവയാവാം. ഉച്ചഭക്ഷണം: മിക്സഡ് പച്ചിലകൾ, തക്കാളി, വെള്ളരി, ഒരു വിനൈഗറേറ്റ് ഡ്രസ്സിംഗ് എന്നിവ ഉപയോഗിച്ച് ഗ്രിൽ ചെയ്ത ചിക്കൻ സലാഡ്. ഒരു മുഴുവൻ ധാന്യ റോളോ. സ്നാക്ക്: ക്യാരറ്റ് സ്റ്റിക്സുകൾക്ക് ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ഹംസ്. അത്താഴം: കിനോവയുടെ ആവിയിൽ വേവിച്ച ബ്രോക്കോളിയുടെയും ഒരു വശത്ത് ചുട്ടുപഴുപ്പിച്ച സാൽമൺ ഫിഷും, ഒലീവ് ഓയിലും നാരങ്ങ ഡ്രസ്സിംഗും ഉള്ള ഒരു ചെറിയ സൈഡ് സലാഡ്. ഡിസേർട്ടുകൾ: ഗ്രീക്ക് തൈരിൻ്റെ ഒരു ചെറിയ അളവും ഒരു സ്പൂൺ തേനും കുറച്ച് പഴങ്ങളുടെ കഷ്ണങ്ങളും. ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പിന്തുണയ്ക്കുന്ന സമീകൃതവും പോഷകസമൃദ്ധവുമായ ഒരു ഭക്ഷണക്രമം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഫൈവ് ബെനിഫിറ്റ്സ് ഓഫ് ഹീലിംഗ് ഡയറ്റ്സ്. ഹീലിംഗ് ഡയറ്റിൻ്റെ അഞ്ച് ഗുണങ്ങൾ: വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കും, ബ്ലഡ് ഷുഗർ ലെവൽ സ്ഥിരപ്പെടുത്താൻ സാധിക്കും, ടോക്സിക് ലോഡ് കുറയ്ക്കുന്നതിന് സഹായിക്കും, അടിസ്ഥാന പോഷകങ്ങൾ കൃത്യമായി ലഭിക്കും, രക്തത്തിലെ പി എച്ച് ബാലൻസിൽ ആരോഗ്യകരമായ സംവിധാനം നിലനിൽക്കും. സോ ഇഫ് യു വാണ്ട് ടു ലേൺ മോർ, കോൺടാക്ട് അസ് ഓർ സി ഫോർ ദ നെക്സ്റ്റ് ഡീറ്റെയിൽഡ് വീഡിയോസ്. റെഗുലർ മൂവ്മെൻറ്റ്, ഗുഡ് സ്ലീപ് ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.